നമസ്കാരം സ്വാഗതം ലബനനിൽ ഹിസ്പുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ നിലപാട് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്യാൻ രംഗത്ത് വരികയാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇറാൻ രംഗത്ത് വരുന്നത് ഇറാൻ ശക്തമായി തിരിച്ചടിയുമെന്ന് തന്നെയായിരുന്നു ഇസ്രായേലിനെ മുഴക്കിയിരുന്ന വെല്ലുവിളി എന്നാൽ ഇപ്പോൾ യുദ്ധം അതിന്റെ ഏറ്റവും ഊർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും നിലപാട് പറഞ്ഞുകൊണ്ട് മസൂദ് പെസഷ്കിയ രംഗത്ത് വരുന്നത് ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വന്നത് ഇപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള നിലപാടിന് പിന്നിൽ എന്നുള്ളതാണ് വ്യക്തമാകാത്തത് പശ്ചിമേഷ്യയെ ആകെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇസ്രായേൽ ആ ിക്കുന്നതെന്നും യുദ്ധം മേഖലയാകെ വ്യാപിച്ചാൽ തിരിച്ചുപോക്കില്ലാത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ പ്രസഷിക്കാൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ അസ്ഥിരത ഉണ്ടാവാൻ കാരണക്കാരൻ ആകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സമാധാനത്തിൽ മുന്നോട്ട് പോകണം ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എല്ലാ സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നത് ഇസ്രായേലാണ് ആണ് ഗാസിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്തിയിൽ അന്താരാഷ്ട്ര സമൂഹം മൗനം പുലർത്തുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ഹിസ്ബുളയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇറാൻ ഭാഗമാകുമോ എന്ന ചോദ്യത്തിന് പ്രസഷസിക്കാൻ വ്യക്തമായ മറുപടി നൽകിയില്ല അതേസമയം ഹിസ്ബുളയെ ലക്ഷ്യമിട്ടെന്ന പേരിൽ ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തി തിങ്കളാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ ാണ് പരിക്കേറ്റിരിക്കുന്നത് മരിച്ചവരിൽ മുപ്പത്തിയഞ്ചു പേർ കുട്ടികളും പേർ സ്ത്രീകളാണെന്നാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിൽ തിരിച്ചടിയായി ഗലീലി ഹൈഫ നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു രണ്ടായിരത്തി ആറിന് ശേഷം ലബനന് നേരെ ഉണ്ടായതിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണമാണിത് സംഭവത്തെ യുദ്ധപ്രഖ്യാപനം എന്ന് വിശേഷിപ്പിച്ചാണ് ഹിസ്ബുള്ളയുടെ തുറന്ന യുദ്ധപ്രഖ്യാപനം വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ സേനാ വിന്യാസം ശക്തമാക്കിയതും ടാങ്കുകൾ സജ്ജീകരിച്ചതും കടന്നുകയറ്റം സംബന്ധിച്ച സൂചന നൽകുന്നുണ്ട് എന്നാൽ കരയെ ആക്രമണം ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് യുദ്ധ വ്യാപനം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലമുണ്ടായില്ല പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയും നിർണായക റോളിലേക്ക് ഇറങ്ങി കളിക്കുകയാണ് ഇസ്രായേലും ലെബനിലെ ഹിസ്ബുളയും തമ്മിൽ യുദ്ധം കനത്ത സാഹചര്യത്തിൽ മധ്യേഷ്യയിലേക്ക് അധിക സൈനികരെ അയക്കാൻ യു എസ് തീരുമാനിച്ചതായി പെന്റഗൺ വ്യക്തമാക്കി പശ്ചിമേഷ്യയിലെ വർദ്ധിച്ച സംഘർഷ സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രതയോടെ മേഖലയിൽ ഇതിനകമുള്ള സേനയെ വർദ്ധിപ്പിക്കുന്നതിന് കുറച്ചധികം സൈനികരെ അയക്കുന്നതായി പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡറും പറഞ്ഞു എന്നാൽ എത്ര സൈനികരെ വിന്യസിക്കുമെന്നോ എന്തിനൊക്കെ ചുമതലപ്പെടുത്തുമെന്നോ റൈഡർ വിശദമാക്കിയില്ല നിലവിൽ നാൽപ്പതിനായിരത്തോളം യു എസ് സൈനികർ ഈ മേഖലയിലുണ്ട് യുദ്ധവിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ തിങ്കളാഴ്ച വെർജീനിയയിലെ നോർഫോക്കിൽ നിന്ന് പുറപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കൂടുതൽ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടുക ണെങ്കിൽ നിലവിൽ അറേബ്യൻ ഗൾഫിലുള്ള വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രാഹാം ലിംഗറേയും യു എസ് ഉപയോഗിച്ചുവെക്കും അതായത് കൂടുതൽ ആയുധങ്ങളുമായി വലിയൊരു യുദ്ധത്തിന് തന്നെ തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളത് വ്യക്തമാണ്